ഹലോ വെൽക്കം ബാക്ക് ടു മൈ ഫുഡ് ഓൺ വീൽസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ റിജോയ്. അപ്പോൾ കർക്കിടകമായിട്ട് നമ്മൾ കർക്കിടക സ്പെഷ്യലുമായിട്ടാണ് ഇന്നത്തെ റെസിപ്പി വന്നിരിക്കുന്നത്. ഇത് വൻപയറും ചെറുപയറിൻ്റെയും മുളപ്പിച്ചെടുത്തിട്ടുള്ള ചെറിയ തൈകളാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇനി കറി വയ്ക്കുക എന്നുള്ളതായിരിക്കും നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഇത് ചെറിയ അതിൻ്റെ ചെടികൾ മാത്രം അതിൻ്റെ സ്റ്റെം മാത്രമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. സോ ഗൈസ്, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്യുമ്പോൾ എൻ്റെ പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അടക്കം ലഭിക്കും. ഇതുപോലെയുള്ള നല്ല ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള റെസിപ്പികൾ നമുക്ക് ഇനിയും ചെയ്യാനുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങളിലേക്ക് കിട്ടും. അപ്പോൾ ഇത് കഴുകി ഇവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളായിട്ടെല്ലാം കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ തണ്ട് മാത്രം എടുത്താൽ മതി നമ്മളീ കറി. അപ്പോൾ കർക്കിടകത്തിനൊക്കെ ഏറ്റവും നല്ല ഒരു വിഭവം തന്നെയാണിത്. ഒരുപാട് ഹെൽത്തി ഗുണങ്ങളും ഇതിനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇട്ടിരിക്കുന്നത് ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ച് ചേർത്തിട്ട് എണ്ണയിൽ ഇങ്ങനെ വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് വഴറ്റി നല്ല ഇതായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇനി മുട്ട പൊട്ടിച്ചിടാം. അപ്പോൾ ഇനി മുട്ട ഞാൻ ഏകദേശം ഒരു 5 മുട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമ്മുടെ പയർ മുളപ്പിച്ചത് ഒരു 1/2 കിലോനോളം പയറായിരുന്നു നമ്മൾ മുളപ്പിച്ചത്. മൊത്തം 1/2 കിലോനോളം പയറുവർഗ്ഗങ്ങൾ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെ തണ്ട് മുളപ്പിച്ച് നമ്മളിപ്പോൾ വെട്ടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിന് ടേസ്റ്റിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഇവിടെ ഒരു 1 ടീസ്പൂണോളം ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി, ഇത് ഓപ്ഷണലാണ്. കറിക്ക് ഒരു ചെറിയ മഞ്ഞ കളർ ലഭിക്കും, വേണമെങ്കിൽ മാത്രം ചേർക്കാം. മഞ്ഞപ്പൊടി ചേർക്കുന്നതുകൊണ്ട് മറ്റൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ കറിക്കുണ്ടാകുന്ന വിഷാംശങ്ങളെല്ലാം മാറും. അതിനുവേണ്ടിയാണ് അത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അരിഞ്ഞ തണ്ട് പൊടി ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്ത് മുട്ടയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ചെടിയിലുള്ള പ്രോട്ടീൻ കണ്ടൻറ്റും മിനറൽസും എല്ലാം നമുക്ക് നഷ്ടമായി പോകും. അപ്പോൾ ഒരു പകുതി വേവിലൊക്കെയാണ് ഇത് കഴിക്കേണ്ടത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനൊരു പച്ച സ്മെല്ലും ചൊവ്വയും ഉണ്ടാകും ഇതിൻ്റെ ഉള്ളിൽ. അത് കംപ്ലീറ്റ് ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കുക. അതെല്ലാം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.